ചടപട ചടപട എന്ന് പറഞ്ഞ് മീൻ തീർന്നു. ഇപ്പൊ എനിക്ക് തന്നെ തിന്നാ മീൻ ഇല്ലാത്ത അവസ്ഥയാണ്. ഒരു കഷ്ടപ്പാടും ഇല്ല, എല്ലാം തന്നെ വെള്ളം അങ്ങോട്ട് കയറുന്നു, വെള്ളം ഇങ്ങോട്ട് ഇറങ്ങുന്നു, എല്ലാ മീനുകളെല്ലാം വലുതാവുന്നു, നമ്മൾ വിൽക്കുന്നു, പൈസ മേടിക്കുന്നു. അല്ലാണ്ട് ഇതൊന്നും ഓട്ടോമാറ്റിക് ആയിട്ടൊന്നും നൂലെ കെട്ടി ഒന്നും ഒരു പരിപാടി നടക്കൂല. ഇത് ഈ മീന് ചത്ത് മേലോട്ട് നോക്കും, നമ്മൾ മേലോട്ട് നോക്കിയിരിക്കും. പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോ ആ മണ്ടത്തരം ചെയ്യരുത്. ഹായ്. അപ്പോഴേ ഇന്നെന്നാന്നല്ലേ, കൊറേ നാളായി കൊറേ പേര് ചോദിക്കുന്നുണ്ടേ അക്വാപോണിക്സിനെ പറ്റി എന്നാ ഒരു വീഡിയോ ചെയ്യാത്തെന്ന്. അപ്പൊ എനിക്ക് മീൻ കുഞ്ഞുങ്ങളെ ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നെ. അപ്പൊ പിന്നെ നമ്മള് എന്നാ വെച്ചിട്ടാ ചെയ്യുന്നേന്ന് ഓർത്താ ചെയ്യാത്തെ. അപ്പൊ ഞാൻ ഓർത്തു അക്വാപോണിക്സിനെ പറ്റി ഇത് എന്നതായ എങ്ങനെയാന്നൊക്കെ ഉള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട്. ഇപ്പൊ അക്വാപോണിക്സ് ചെയ്താൽ ലക്ഷം കിട്ടും, കോടി കിട്ടും എന്നൊക്കെ പറഞ്ഞ് കുറെ വീഡിയോ ഞാനും കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇവിടെ പറയണ കാര്യം കേട്ടാല് അക്വാപോണിക്സ് ചെയ്യണം എന്നുള്ളവർക്ക് അത് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഒരു ലേശം കുറയും. നമ്മുടെ മറ്റേ ഇപ്പോഴത്തെ കൊച്ചു പറഞ്ഞ മാതിരി ചിലവലത് ശരിയാവും ചിലവലത് ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞില്ലേ, അതാ ഇപ്പം അതിൻ്റെ ഒരു സത്യസന്ധമായ കാര്യം. അപ്പോൾ ഉള്ള കാര്യം ഉള്ള പോലെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. അന്നേരം ആദ്യം നമുക്ക് ഈ തീറ്റയുടെ കാര്യം പറഞ്ഞേച്ചങ്ങ് തുടങ്ങുവാണെങ്കിൽ നല്ലതല്ലേ. ആ എന്നാന്നറിയാവോ, ഈ മീന് കൃഷി ചെയ്താൽ തറവാട് എഴുതി കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഈ മീൻ തീറ്റ മേടിക്കല്. ഞാൻ ആദ്യത്തെ ഒരു കൊല്ലം മേടിച്ച്, ഒരു കൊല്ലം അല്ല തോന്നുന്നു, രണ്ട് കൊല്ലത്തോളം മേടിച്ച് കുടുങ്ങിയതാ. എന്തൊരു വിലയാന്നറിയാമോ മീൻ തീറ്റയ്ക്ക്. നേര് പറഞ്ഞ മീൻ തീറ്റ മേടിക്കണമെങ്കിൽ ശരിക്കും തറവാട് എഴുതി കൊടുക്കണം, അമ്മാതിരിത്തെ വിലയാ. അപ്പൊ ഞാൻ എന്താക്കി, നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ എന്റെ വീഡിയോ, ഞാൻ മീൻ തീറ്റ ഇപ്പൊ ഉണ്ടാക്കിയാ കൊടുക്കുന്നതെന്നുള്ളത്. എന്നേരം ഞാൻ അതിൽ പറഞ്ഞായിരുന്നു നമുക്ക് ഉണക്കിയിട്ട് ഇങ്ങനെ സൂക്ഷിച്ചു വെക്കാന്ന്. അപ്പൊ ഈ മഴക്കാലത്ത് എവിടെ ഇട്ടോണ്ടാ ഉണക്കുന്നത്? അന്നേരം എന്നെ വേണ്ടതെന്നറിയാവോ, നമ്മൾ ആദ്യം ചെയ്ത ആ പ്രൊസീജിയർ അങ്ങനെ തന്നെ, ഇത് കുഴച്ചിങ്ങനെ ഉരുളയാക്കുക. എന്നുവെച്ച് ഈ കുളത്തിന്റെ സൈഡിൽ ഇപ്പാണെങ്കിൽ നിറച്ച് കുരുകുരു കുരു കുരു കുരുന്ന് മീൻ ഉണ്ടായിട്ടുണ്ട്. ഇതിങ്ങളെ ഉണ്ടല്ലോ, ഇതിങ്ങൾ ഇതിങ്ങനെ വെച്ചു കൊടുത്താൽ മതി, ഈറ്റിങ്ങൾ വന്ന് കൊത്തി അങ്ങ് തിന്നോളൂ. നിങ്ങൾക്ക് കാണണ്ട നിങ്ങൾ കൊത്തി തിന്നിനെ, ബാ കാണിച്ചു തരാം. ഇതിപ്പോ ഇന്ന് വിരിഞ്ഞ കുഞ്ഞുങ്ങളാന്ന് തോന്നുട്ടോ, കണ്ടോ നിറയെ കുരുകുരു കുരു കുരുന്ന് വിരിയുന്നുണ്ടേ. ഇതിന്റെ ഒരു കുഴപ്പം എന്നാന്നറിയോ, നമ്മൾ നോക്കി നിന്നുകൊണ്ട് ഇതുങ്ങളെ വേറൊരു എന്തെങ്കിലും പാത്രത്തിലോട്ട് അല്ലെങ്കിൽ മാറ്റിയില്ലെങ്കിൽ ഉണ്ടല്ലോ, ഇച്ചിരി വലുതായത് തേരുതരാൻ നമ്മൾ നോക്കി നിൽക്കുമ്പോൾ കൊത്തിയെടുത്തോണ്ട് പരിപാടി തീർക്കും. 1000 എണ്ണം ഉണ്ടായാലും 2 എണ്ണം പോലും ബാക്കി കാണില്ല, മിനിറ്റ് വെച്ച് തിന്നു നിർത്തേച്ചു. ഇനിയിപ്പോൾ നമ്മുടെ തീറ്റ മീൻ തിന്നുമെന്ന് വിശ്വാസം ഇല്ലാത്തവർ നോക്കിക്കോ. ആണ്ടേ ഇപ്പം ഉണ്ടായപ്പോൾ കുഞ്ഞുങ്ങൾ വരെ കൊത്തി തിന്നുകൊണ്ട് പോകുന്നു. അക്വാപോണിക്സ് ഉള്ളതെന്ന് അറിയാവുന്നത് കൊണ്ട് ഒത്തിരിയും പേര് അക്വാപോണിക്സ് ഒന്നും ചെയ്യാം. അപ്പൊ ഞാൻ എന്നാ അത് ചെയ്യാത്തതെന്ന് അറിയാമോ, നമ്മളിപ്പോ എവിടെ അക്വാപോണിക്സിന്റെ വീഡിയോ എടുത്ത് നോക്കിയാലും ഈ പച്ചക്കറികൾ വളർന്നു നിൽക്കുന്നതും ഈ വെള്ളം ഇങ്ങനെ ഫിൽട്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്നതും മാത്രമേ കാണുള്ളൂ. അപ്പൊ അത് കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു തുമ്പും വാലും കിട്ടൂലെന്നേ. അപ്പോ ഞാൻ വിചാരിച്ചു ഇതെല്ലാം മാറ്റി കഴിഞ്ഞിട്ട്, നമ്മൾ ഒരു ബാച്ച് കൃഷി നടത്തി കഴിഞ്ഞിട്ട് ഇതിന്റെ ബേസിക് സ്ട്രക്ചർ കാണിച്ചു തന്നാൽ മാത്രമേ നമുക്ക് ഇത് എന്നതാ എങ്ങനെയൊക്കെയാ ചെയ്യണേന്ന് മനസ്സിലാവുള്ളൂ. ഇപ്പൊ നമ്മുടെ ഫിൽട്രേഷൻ സിസ്റ്റം കാണിച്ചു തന്ന പോലെ ആൾക്കാർക്ക് തിരിയണമെങ്കിൽ നമ്മൾ എല്ലാ ചെടിയെല്ലാം വളർന്ന് അതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം ഒഴുകുന്ന മാത്രം കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അതെങ്ങനെയാ ഉണ്ടാക്കി പെറുക്കി വെച്ചേക്കണേന്ന് മനസ്സിലാവില്ലല്ലോ. അപ്പൊ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തത്. അപ്പൊ ഞങ്ങളുടെ മീനുകളൊക്കെ ഞങ്ങൾ ഒഴിവാക്കിയായിരുന്നു. ഒഴിവാക്കി എന്ന് വെച്ചാൽ തീർന്നു. പിന്നെ പച്ചക്കറി ഒക്കെ ഗ്രോബഡിയിൽ നിന്നെല്ലാം പറിച്ചു കളഞ്ഞ് ഇപ്പൊ അതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പൊ അതിലേക്കൂടെ വെള്ളം വരുന്നത് എങ്ങനെയാ, എങ്ങനെയാ അതിൻ്റെ ഫിൽട്രേഷൻ നടക്കുന്നതെന്ന് കാണിച്ചാൽ മാത്രമേ അക്വാപോണിക്സ് എന്നതാണെന്ന് മനസ്സിലാവുള്ളൂ.
അല്ലാത്ത കാണുന്ന ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്. അപ്പം അതിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടാണ് ഇത് ഇത്ര ലേറ്റ് ആയത് കേട്ടോ. അപ്പോൾ കുളം 1 സെന്റ് കുളത്തിന് 3 സെന്റ് പച്ചക്കറി നടുന്ന സ്ഥലം വേണം. എന്ന് വെച്ചാൽ ഇപ്പോൾ 1 സെന്റ് കുളത്തിലെ വെള്ളത്തിൽ 3 സെന്റിലേക്കുള്ള പച്ചക്കറി വേണം ആ ഫിൽട്രേഷൻ നടന്ന് വരാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ അത് എഫക്റ്റീവായിട്ട് അക്വാപോണിക്സ് ആവുള്ളൂ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വേണ്ടത് 2 മോട്ടറുണ്ട്, വെള്ളത്തിലിടുന്ന മോട്ടറ്, പിന്നെ എയറേഷൻ സിസ്റ്റം. ഇത്ര സിസ്റ്റങ്ങളാണ് ഈ കുളത്തിലുള്ളത്. ഇനി നമുക്ക് ബാക്കി പരിപാടി എന്താന്ന് നോക്കാം. അപ്പോൾ ഈ കുളത്തിൽ, അതായത് 3 സെന്റ് ഗ്രോ ബെഡും 1 സെന്റ് കുളത്തിലെ വെള്ളത്തിൽ, നമുക്ക് ഇങ്ങനത്തെ 2 മോട്ടർ വേണം. അതായത് 10,000 ലിറ്റർ പെർ അവർ നമുക്ക് വെള്ളം റൊട്ടേറ്റ് ഫിൽട്രേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള 2 മോട്ടറുകൾ വേണ്ട. വലിയ പൈസ ഒന്നും ഉള്ളതല്ല. പിന്നെ വോൾട്ടൊക്കെ കുറവാണ്, 220-240 വോൾട്ട് മാത്രമേ ഇതിനകത്ത് എടുക്കുന്നുള്ളൂ. അപ്പം ഇങ്ങനത്തെ 2 മോട്ടറുകൾ വേണം. അത് ഇതിനകത്ത് വളർത്താൻ പറ്റുന്ന മീനിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 4,000 മീനുകളെ വരെ നമുക്ക് ഈ ഒരു രീതിയിൽ, ഈ ഒരു അക്വാപോണിക്സ് രീതിയിൽ ഇതിൻ്റെ അകത്ത് വളർത്താൻ പറ്റും. അപ്പം ഈ കാണുന്ന 3 സെന്റിലെ ഗ്രോ ബെഡ്, ഈ ഗ്രോ ബെഡ് എന്ന് വെച്ചാൽ നമുക്ക് നനയാതെ നല്ല മേഞ്ഞ് UV ഷീറ്റ് വെച്ച് മേഞ്ഞ് റെഡിയാക്കിയിടേണ്ട സാധനം. അപ്പം ഇതിനകത്ത് ഇപ്പോൾ പച്ചക്കറികളെല്ലാം പറിച്ചുകളഞ്ഞ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി റെഡിയാക്കി ഇട്ടേക്കുന്ന. അപ്പം ഇത് കണ്ടോ, ഇതിൻ്റെ മറ്റേ ഈ കമ്പിയെല്ലാം നന്നായിട്ട്, അത്യാവശ്യം ചിലവുള്ള പരിപാടിയാണ്, പക്ഷേ അതിനൊരു ഗുണമുണ്ട്. എന്നാണെന്നറിയാമോ, നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് 50,000 രൂപ നമ്മുടെ കൃഷി വകുപ്പിൽ നിന്ന് സബ്സിഡി ആയിട്ട് ഉണ്ട്. അതായത് UV ഷീറ്റ് ഇട്ടിട്ട് ഇങ്ങനെ ഒരു ഗ്രോ ബെഡ് ഉണ്ടാക്കുന്നതിന് നമുക്ക് ഗവൺമെൻറ് സബ്സിഡി ഉണ്ട്. അപ്പോൾ അതുള്ളത് കൊണ്ട് തന്നെ നമുക്കതുകൊണ്ട് വലിയൊരു പ്രശ്നം വരില്ല, വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് വരില്ല. ഈ അക്വാപോണിക്സ് ചെയ്യണമെങ്കിൽ അത്യാവശ്യം നല്ല ചിലവുണ്ട്. അതായത് ഞാനിതൊരു 2.5 കൊല്ലം മുമ്പ് ചെയ്യുമ്പോൾ ഇതിനേകദേശം 1,60,000 രൂപേൻ്റെ അടുത്ത് മുടക്കുണ്ട്. അതിൽ നമുക്ക് 50,000 രൂപ ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ സബ്സിഡി കൃഷി വകുപ്പിൽ നിന്ന് വേണമെന്നുണ്ട് കിട്ടി. പിന്നെ ഫിഷറീസിൻ്റെ 2.60 അത്രയാണ് നമുക്ക് ഇതിന് സബ്സിഡി കിട്ടുന്നത്. ബാക്കി പൈസ നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട് മുടക്കണം. അപ്പോൾ കുറേ പേര് വെച്ചിത് മുടക്കിയ എത്ര നാളും കൊണ്ട് നമുക്ക് ഇതിൻ്റെ ബെനിഫിറ്റ് പെട്ടെന്ന് കിട്ടുമോ, ഇത്ര മീൻ വളർത്തി എത്ര രൂപ കിട്ടും, അങ്ങനെയൊക്കെ കുറേ പേര് വെച്ചു. അപ്പം അങ്ങനെയൊന്നും വലിയ എമൗണ്ട് ഒന്നും പ്രതീക്ഷിച്ച് വെച്ചാൽ ആരും അക്വാപോണിക്സ് ചെയ്യാൻ നിൽക്കണ്ട. ഞാൻ നിരുത്സാഹപ്പെടുത്തുമെന്ന് പറയണ്ട, അക്വാപോണിക്സ് ചെയ്യാൻ നിൽക്കണ്ട. കാരണം 2 വർഷത്തെ മെനക്കേടുണ്ടെങ്കിൽ, അതായത് 4 പ്രാവശ്യത്തെ വിളവെടുപ്പ് ഫുള്ള് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മൾ മുടക്കിയ പൈസ നമുക്ക് തിരിച്ചു കിട്ടുള്ളൂ. ഫിഷറീസിൽ നിന്ന് നമുക്ക് സബ്സിഡിയും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കിട്ടും. പക്ഷെ എന്നോട് കുറെ പേര് ചോദിച്ചാൽ അത് കിട്ടിയിട്ട് ചെയ്താൽ പോരെയെന്ന്. പക്ഷെ അങ്ങനെ ആർക്കും സബ്സിഡി കിട്ടിയിട്ട് എനിക്കറിയത്തില്ല, എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. അതായത് നമ്മൾ ഇതെല്ലാം ചെയ്തിട്ട് അതിന്റെ മുടക്കായ പൈസേന്റെ ഒരു ബില്ല്, നമ്മളെല്ലാത്തിന്റെ ബില്ല് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് അതിന്റെ 3% എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഫിഷറീസിൽ നിന്ന് കുറച്ച് നാൾ കഴിയുമ്പോൾ അതിന്റെ സബ്സിഡി നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറുക. ഞാൻ ഈ ചെയ്തു വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാല് സത്യം പറഞ്ഞാൽ വലിയ ഹൈടെക് ഒന്നുമല്ല, സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അതായത് പണിയെടുക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് സ്വന്തം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്തു വെച്ചേക്കുന്ന. പക്ഷെ ഇതിന് കുറച്ച് ഫോൾട്ടുകളൊക്കെ എനിക്ക് പറ്റിയിട്ടുണ്ട് അന്ന് ചെയ്ത്, ഇന്നാണെങ്കിൽ ഞാൻ ഇത് ചെയ്യില്ല. അപ്പം ഇത് അതിൻ്റെ ഫോൾട്ടുകൾ എന്താണെന്നും കൂടെ ഞാൻ പറയാം. അപ്പം ഞാൻ ഇതിൽ 8 ഗ്രോബഡാണ് ഉണ്ടാക്കിയേക്കുന്നത്. എനിക്ക് പറ്റിയ അബദ്ധം എന്താണെന്നറിയോ, ഞാൻ ഇത് മണ്ണ് പൊതിഞ്ഞിട്ട് മണ്ണിൻ്റെ കൂന ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഷീറ്റ് വിരിച്ചിട്ട് അതിൻ്റെ ഉള്ളിലാണ് കല്ലിട്ടേക്കുന്നത്. പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ ആ മണ്ടത്തരം ചെയ്യണ്ട. കാരണം ഇത് ഓരോ പ്രാവശ്യവും ഓരോ വിളവെടുപ്പ് കഴിയുമ്പോഴും നല്ല പണിയാണ്. ഈ കല്ല് മുഴുവനും ചെളിയായിരിക്കും. ഇത് നമ്മൾ നന്നായിട്ട് പുറത്തെടുത്തിട്ട് വാഷ് ചെയ്തിട്ട് തിരിച്ചിടണം. എന്നിട്ട് ഇത് എല്ലാം നന്നാക്കണം. എന്നാൽ മാത്രമേ അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ ഫിൽട്രേഷൻ മര്യാദയ്ക്ക് നടക്കുകയുള്ളൂ. അപ്പോൾ അതൊരു മെനക്കെട്ട പണി തന്നെയാണേ. അന്നേരം ഈ പ്ലാസ്റ്റിക് ഇട്ടതുകൊണ്ടുള്ള കുഴപ്പം, ഈ ഷീറ്റ് ഇനി എത്ര ശ്രദ്ധിച്ചിട്ട് നമ്മൾ കല്ലെടുത്തു എന്ന് പറഞ്ഞാലും ഈ സാധനം കീറും. കീറാണ്ട് ഒരു മാർഗവുമില്ല. അങ്ങനെ കീറിപ്പോയിട്ടാണ് ഒരു ഷീറ്റ്, ആദ്യത്തെ തന്നെ എടുത്ത ഷീറ്റ് കീറിപ്പോയതുകൊണ്ടാണ് രണ്ടാമത് അതിൻ്റെ മുകളിൽ വേറൊരു ഷീറ്റ് മേടിച്ചിടേണ്ട ഗതികേട് വന്നത്. അപ്പം അത് അടുത്ത പ്രാവശ്യം ചെയ്യുന്ന ആൾക്കാർക്ക് വരാതിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്നുള്ളൂ. ഇപ്പം ചെയ്യുന്നവരെന്നൊക്കെ പറഞ്ഞാൽ ഹൈടെക് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് സിമെന്റിന്റെ ടാങ്ക് പോലെ, നമ്മൾ ഇതാ ഇതുപോലെ തന്നെ ഗ്രോ ബെഡ് നമ്മൾ സിമെന്റ് കൊണ്ട് കെട്ടി ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് വാഷ് ചെയ്യാനും എളുപ്പമുണ്ട്, പിന്നെ കേടാവത്തില്ലല്ലോ. ഇതുപോലെ ഷീറ്റ് കീറുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല. അപ്പം അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇനി നമുക്ക് ഇതിനകത്ത് ഇടുന്ന സാധനം എന്നാ നോക്കാം. ഇതിൽ ഞാൻ ഇട്ടേക്കുന്നത് മെറ്റലാണ്. മെറ്റൽ വേണമെങ്കിൽ ഇടാം, പിന്നെ അല്ലെങ്കിൽ സിലിക്കാ സാൻഡ് ഇടുന്നവരുണ്ട്,
അതൊക്കെ ഭയങ്കര എക്സ്പെൻസീവാ. പിന്നെ പുറം രാജ്യത്തൊക്കെ ഞാൻ കണ്ടേക്കണത് അവര് പെബിൾസ് ഇടുന്നതാ. നമ്മള് സാധാരണക്കാര് ഇപ്പൊ മീൻ വളർത്തുന്നത് അവനവന്റെ നിലനിൽപ്പിന് വേണ്ടിട്ടല്ലേ. സാധാരണക്കാരെ കൊണ്ട് കൂട്ടിയാ കൂടില്ലാത്ത സാധനമാണ് പെബിൾസ്, അതൊന്നും നമുക്ക് താങ്ങൂല. അപ്പൊ നമുക്ക് താങ്ങാൻ പറ്റിയ സാധനം എന്ന് പറയുന്നത് മെറ്റൽ തന്നെയാണ്. ഇല്ലെ പിന്നെ മണൽ ഇടുന്നവരുണ്ട്, സിലിക്കാ സാൻഡ് ഇടുന്നവരുണ്ട്. സിലിക്കാ സാൻഡിനൊക്കെ ഭയങ്കര കോസ്റ്റ്ലിയാ. അതൊക്കെ പറഞ്ഞ പോലെ തന്നെ വാഷ് ചെയ്തൊക്കെ എടുക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇത് തന്നെ അത്യാവശ്യം നല്ല പാടുള്ള കാര്യമാണ്. രണ്ട് മൂന്ന് പണിക്കാർ രണ്ടും മൂന്നും ദിവസം നിന്നിട്ടാണ് ഇതൊക്കെ വാഷ് ചെയ്തും നീറ്റായിട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അപ്പം അതൊക്കെ നമുക്ക് ചെലവുണ്ടാക്കുന്ന കാര്യങ്ങൾ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നുള്ളൂ. അപ്പം നമ്മൾ ഇതുപോലത്തെ 8 ഗ്രോ ബെഡിനകത്ത് മെറ്റൽ നിറച്ചിട്ടാണ് ഞാനിത് ചെയ്തത്. ഈ ഇനി അക്വാപോണിക്സ് അറിയില്ലാത്തവർക്ക് വേണ്ടി പറയട്ടെ, അറിയാവുന്നവർക്കറിയാം, ഇതിനകത്ത് നമുക്ക് മണ്ണെന്ന് പറഞ്ഞ സാധനമില്ല. ഇതിൻ്റെ ഉള്ളിലാണ്, ഈ മെറ്റലിൻ്റെ ഉള്ളിൽ നമ്മൾ തൈ മുളപ്പിച്ചിട്ട് കുഴിച്ചു വെക്കുക ചെയ്യാം. ഇതാണ് ഇതിൻ്റെ മോട്ടർ പെര. അപ്പം ഇതിന് നമുക്ക് മറ്റേ അക്വാപോണിക്സ് ചെയ്യുന്നതിന് കറണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സബ്സിഡി ഉണ്ട്. അപ്പം അത് പ്രകാരം നമ്മൾക്ക് വേണ്ടുന്ന സാധനങ്ങളാണ് ഇവിടെ വെച്ചേക്കുന്നത്. അതായത് ആ രണ്ട് മോട്ടർ, പിന്നെ ഒരു എയർ പമ്പ്, അതൊക്കെ ചെറിയ ചെറിയ കറണ്ട് മാത്രം ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. അപ്പം ഇതിന് നമുക്ക് 2 രൂപ നിരക്കിൽ ആണെന്ന് തോന്നുന്നു കേട്ടോ. അത് കറക്റ്റായിട്ട് എനിക്ക് 3 രൂപ എന്നറിയത്തില്ല. നമുക്ക് കർഷകർക്ക് കിട്ടുന്ന സബ്സിഡി ആ രീതിയിൽ കറണ്ട് നമുക്ക് കിട്ടും. അത് അവർ വന്ന് നോക്കി നമ്മൾ അപേക്ഷയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനും സബ്സിഡി കിട്ടും. ഇതൊന്നും നമ്മളിത് എല്ലാം ചെയ്ത് വെച്ചിട്ട് അല്ല, പൈസ തന്നിട്ട് ചെയ്യാമെന്ന് വിചാരിക്കരുത്. ഇതൊക്കെ ഞങ്ങൾ ചെയ്ത് 1 വർഷം കഴിഞ്ഞതിന് ശേഷമാണ്, അതുവരെ ഞാൻ കറണ്ട് ബില്ല് അടക്കിണ്ടായിരുന്നു, നമ്മുടെ സാധാരണ കറണ്ട് ബില്ല്. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഇതെല്ലാം കിട്ടിയിട്ട് ഞാൻ എനിക്ക് പൈസ കുറച്ച് കിട്ടാൻ തുടങ്ങിയത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് 2 വർഷമെങ്കിലും വേണം ഇതിൽ മുടക്കിയ പൈസ തിരിച്ച് കിട്ടിയിട്ട്. പിന്നെ നമുക്കൊരു സ്ട്രക്ചർ ആയല്ലോ, പിന്നെ നമുക്ക് അതിനകത്തേക്ക് അധികം മുടക്ക് വരുന്നില്ല ഈ പറഞ്ഞ പോലെ. അപ്പോൾ പിന്നെ ഇതിൽ വലിയൊരു എമൗണ്ട് എനിക്ക് വന്നതെന്ന് പറഞ്ഞാൽ ജനറേറ്ററാണ്. ജനറേറ്റർ ഇല്ലാതെ നമുക്ക് അക്വാപോണിക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ ടൗൺ ഏരിയയിൽ ചിലപ്പോൾ നടക്കുമായിരിക്കും കേട്ടോ, കറണ്ട് പോകാത്തതായതുകൊണ്ട് ഇവിടെ നടക്കില്ല. കാരണം എനിക്ക് ഇൻവെർട്ടർ ഒരെണ്ണമുണ്ട്, അത്യാവശ്യം 1.5 മണിക്കൂർ ബാക്കപ്പ് കിട്ടും. പക്ഷെ ഇതൊരു മലയോര മേഖല ആയതുകൊണ്ട് ചിലപ്പോൾ മഴക്കാലമൊക്കെ വരുമ്പം 2-3 ദിവസം കറണ്ട് ഇല്ലെങ്കിൽ, എയറേഷനും ഇല്ല ഫിൽട്രേഷനും ഇല്ലെങ്കിൽ മീൻ എപ്പോൾ ചത്തുപോയെന്ന് ചോദിച്ചാൽ മതി. അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ പറ്റാത്ത കൊണ്ട് നമുക്ക് നിർബന്ധമായിട്ട് വേണ്ട സാധനമാണ് ഈ പറഞ്ഞ ജനറേറ്റർ. ഇതും നമുക്ക് ഫിഷറീസിന്റെ ആ സബ്സിഡീന്റെ ഉള്ളിൽ ഉൾപ്പെടുന്ന സാധനം തന്നെ ജനറേറ്റർ. അപ്പൊ മോട്ടർ പെര ഉണ്ടല്ലേ. ഇനി ഈ ഫിൽട്രേഷൻ സിസ്റ്റം ഞാൻ ഇതുപോലെ തന്നെ വീഡിയോ, അതായത് നമുക്ക് അക്വാപോണിക്സ് ഇല്ലാതെ തന്നെ ഒരു ഫിൽട്രേഷൻ ചെറിയ രീതിയിൽ, അതായത് ഇതൊക്കെ ചെലവ് കുറഞ്ഞ രീതിയുടെ കാര്യമായിട്ടോ ഞാൻ ഇപ്പോഴും പറയുന്നത്. ഹൈടെക് ആയിട്ട് ചെയ്യുന്ന കാര്യമല്ല ഞാൻ പറയുന്നത് എന്ന് ഇപ്പോഴും ഒന്നോടെ ഞാൻ എടുത്തു പറയാം. പക്ഷെ ഇതിനകത്ത് മീനുകൾക്ക്, എന്റെ മീനിനൊന്നും ഒട്ടും മോർട്ടാലിറ്റി റേറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ ഫിൽട്രേഷൻ മതി നമുക്ക്, വലിയ രീതിയിൽ ഫിൽട്രേഷൻ 4000 മീനിന് ഇത്രേന്റെ ആവശ്യമുള്ളൂ. അതോടെ പറയാം, പക്ഷെ എനിക്ക് മിസ്റ്റേക്ക് പറ്റിയ സ്ഥലം ഞാൻ പറഞ്ഞു ഗ്രോ ബെഡിന്റെ എവിടെയാണെന്ന്. ഈ ഫിൽട്ടറിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പൊ ഫിൽട്രേഷൻ സിസ്റ്റത്തിനെ പറ്റി ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, കുറെ പേരൊക്കെ കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു, കുറെ പേര് കണ്ടിട്ടുണ്ട്. അപ്പോ കാണാത്തവർക്ക് ഞാനിത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പൊ പിന്നെ ഇനി ഇത് ഒന്നോടെ ഇങ്ങനെ വിശദീകരിച്ച് ലാഗാക്കണ്ടല്ലോ. അപ്പൊ നമ്മള് എല്ലാത്തിനും ഓരോരോ പൈപ്പ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതില് മെക്കാനിക്കൽ ഫിൽട്ടറിന്റെ മാത്രം നമുക്ക് ഓപ്പൺ ചെയ്ത് നമ്മൾ വാഷ് ചെയ്യുന്ന കാര്യം പറഞ്ഞല്ലോ. ബയോഫിൽട്ടർ നമ്മൾ ഓപ്പൺ ചെയ്യാൻ പാടില്ല, നമ്മുടെ ബാക്ടീരിയസ് ചത്തുപോകും കേട്ടോ. ഇനി ഇതിലത്തെ ബയോഫിൽട്ടറിലെ പ്രോസസ്സ് കഴിഞ്ഞ വെള്ളം നമ്മൾ ഒരു പൈപ്പിൽ കൂടെ നേരെ പോയിട്ട് നമ്മുടെ ഗ്രോ ബെഡിലേക്ക് വരും. അത് ഞാൻ കാണിച്ചു തരാം. ഈ 8 ഗ്രോ ബെഡിലും ഒരേപോലെയുള്ള പ്രോസസ്സാണ് നടക്കുക. അപ്പൊ നമുക്ക് ഇതുപോലെ എല്ലാ ഗ്രോ ബെഡിലേക്കും ആ വരുന്ന വെള്ളം ഇതിന്റെ പൈപ്പ് കണക്ഷൻ 8 ഗ്രോ ബെഡിലേക്കായിട്ട് നമ്മൾ ഇതുപോലെ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മള് ഇതിന്റെ താഴെ ഇനി എന്തെങ്കിലും ഇൻ കേസ് സോളിഡ് വേസ്റ്റ് ഉണ്ടെ അടിയാൻ വേണ്ടിയിട്ട് ഇത് കേട്ടോ ഇതുപോലെ ഒരു പാത്രം വെച്ചു കൊടുക്കും. അപ്പൊ ഇൻ കേസ് എന്തെങ്കിലും സോളിഡ് വേസ്റ്റ് ഉണ്ടെ നമുക്ക് ഇതിൽ നിന്നും കൂടെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല, അതിന് വേണ്ടിയിട്ട് ചെയ്തേക്കുന്ന. എന്നിട്ട് നമ്മള് ഇത് ഓണാക്കി വെക്കും. അപ്പോ നമ്മുടെ അവിടുത്തെ പ്രോസസ്സ് നടക്കുന്നത് അനുസരിച്ചിട്ട് ഇതിനകത്തേക്ക് വെള്ളം വന്നിട്ട് നിറയും. ഈ വെള്ളം ഒരു ലിമിറ്റിൽ എത്തിക്കഴിയുമ്പോൾ അവിടെ വെച്ചിട്ട് താഴേക്ക് ഒരു 20 മിനിറ്റ് ഒക്കെ കൊണ്ട് ചെടികൾ ഇത് വലിച്ചെടുക്കും. അവിടെ നമ്മൾ വേറൊരു സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അതിൽ കൂടിയാണ് ഈ നല്ല വെള്ളം നൈട്രേറ്റിനെ, അമോണിയ കൺവേർട്ട് ആയ നൈട്രേറ്റിനെ വലിച്ചെടുത്ത വെള്ളം
കുളത്തിലേക്ക് പോകാന് നമ്മൾ അവിടെ ഒരു സാധനം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ആ സാധനവും കൂടെ നിങ്ങളെ കാണിച്ചു തരാം. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മളിപ്പോ ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കണ്ടീഷനിലാണെങ്കിൽ ഇത് കാണിച്ചു തരുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല വെള്ളം ഇങ്ങനെ ഒഴുകുന്നുണ്ട് ഇതിലെ കൂടെയോ പോകുന്നുണ്ട് എന്നല്ലാതെ ഒരു ബേസിക് സ്ട്രക്ചർ മനസ്സിലാവില്ല. അത് വേണ്ടിട്ടാ ഇത് കണ്ടോ, ഇതുപോലൊരു വലിയ പൈപ്പ്, പിന്നെതാ ഇതുപോലെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു പൈപ്പ്, പിന്നെ ഇതിൻ്റെ ഉള്ളില് ഇങ്ങനെ ഒരു പൈപ്പ്. അപ്പൊ ഈ പൈപ്പ് ഇവിടെ ഇരുന്നിട്ട് ഇതിന്റെ ലെവലിൽ വെള്ളം പൊന്തി കഴിയുമ്പോ ഇവൻ ഓട്ടോമാറ്റിക്കലി ഇതിന്റെ ഉള്ളിൽ കൂടെ താഴോട്ട് പോയിട്ട്, അതായത് ആ ലെവൽ വരെ മാത്രമേ വെള്ളം പൊങ്ങുള്ളൂ, അത്രയും നമുക്ക് ആവശ്യമുള്ളൂ. അത്രയും പൊങ്ങിക്കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ വെള്ളം നേരെ നമ്മുടെ കുളത്തിലേക്ക് പോവും. അതിന്റെ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ പോകുന്ന എങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, അപ്പൊ ഗ്രോ ബെഡിൽ വെള്ളം നിറഞ്ഞാലും ഇത് ഇവിടം വരെ വരുള്ളൂ, ഈ ഇതിന്റെ മുകളിലേക്ക് ഇതിന്റെ വെള്ളം പൊങ്ങി വരില്ല. ഇനി നമ്മുടെ ആ വെള്ളം തിരിച്ചു വരുന്ന വഴിയാണ് ഇത്. ഈ വാൽവിൽ കൂടെ നമുക്ക് എല്ലാം മാറി ശുദ്ധമായിട്ടുള്ള അമോണിയ ഒന്നുമില്ലാത്ത നല്ല വെള്ളം ഇതിൽ കൂടെ നമ്മുടെ കുളത്തിലേക്ക് തിരിച്ചു വരും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കണക്ഷൻ കൊടുത്തേക്കുന്നത്, ഈ കണക്ഷനിൽ നിന്ന് വരുന്ന ആ പൈപ്പില്ലേ, അതിൽ കൂടെ നേരെ വന്നിട്ട് വെള്ളം അതിലേക്ക് ചെയ്ത് ആ പൈപ്പ് ഇപ്പൊ വെള്ളത്തിൽ മുങ്ങി കിടക്കുന്നുണ്ടായി, ഇപ്പൊ മഴയൊക്കെ നിറഞ്ഞ് നിറച്ച് വെള്ളമായി കിടക്കല്ലേ, പിന്നെ നമ്മളിത് ഇപ്പൊ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ലോ. ഒരു വലിയ എമൗണ്ട് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാര് സൂക്ഷിച്ച് ആദ്യം കുറച്ച് മീനിനെ ഇട്ട് മീനിനെ പറ്റി പഠിച്ച് ഇതിന്റെ അമോണിയം പി എച്ച് ഒക്കെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും മിനിമം നോക്കണം. പിന്നെ എന്തെങ്കിലും ഒരു മീനുകൾക്ക് കേടൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും എന്ന് പറഞ്ഞ പോലെ ചെക്ക് ചെയ്യണം. പി എച്ച് അളവ് കുറവാണെങ്കിൽ കൂട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നീറ്റ് കക്ക ഇല്ലേ, നമ്മുടെ നീറ്റ് കക്കയുടെ പൊടി ഇട്ട് കലക്കി കൊടുത്ത കലക്കി തെളി ഒഴിച്ചു കൊടുത്താൽ പി എച്ച് കൂടിക്കോളും. പിന്നെ പി എച്ച് ഒത്തിരി കൂടിയിട്ടുണ്ടെങ്കിൽ കുറയാൻ വേണ്ടിയിട്ട് നമ്മുടെ വാഴയുടെ തടയില്ലേ അത് വെട്ടി ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെയുള്ള കുറേ കുറേ കാര്യങ്ങൾ നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് മാത്രമേ പഠിക്കുകയുള്ളൂ. നമുക്ക് ശരിക്കും 1 സെന്റ് കുളത്തിൽ 4000 കുഞ്ഞുങ്ങളെ ഇട്ട് ഹൈ ഡെൻസിറ്റി ചെയ്യുന്നതാണല്ലോ അക്വാപോണിക്സ്. ഇതിൽ ഞാൻ കണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഈ 4000 കുഞ്ഞുങ്ങളെ ഇട്ടാൽ 100 ഗ്രാമോ 200 ഗ്രാമോ ഞെങ്ങി ഞെരിങ്ങി ആവുന്നതാണോ, 1000 കുഞ്ഞുങ്ങളെ ഇട്ടാൽ 400 ഗ്രാം 500 ഗ്രാം ആവുന്നതാണോ എന്നല്ലേ, ഏതാന്ന് ഇടയ്ക്ക് പറയുന്നത് തിരിയേണ്ടവർക്ക് തിരി അല്ലാത്തവർ നട്ടം തിരിയെന്ന് പറഞ്ഞ മാതിരി രണ്ടായാലും കണക്കല്ലേ. ഏത് 1000 കുഞ്ഞുങ്ങളിട്ട് ചിലപ്പോൾ 400 ഗ്രാം 500 ഗ്രാം കിട്ടും. ഇത് ഈ 4000 എണ്ണത്തിന് ഇട്ടാൽ 100, 150, 200 കഷ്ടി എത്തുന്നുള്ളൂ. ഹൈ ഡെൻസിറ്റി ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം ഈ കുളത്തിൽ കാണുന്നുണ്ട്. ഈ 4000 കുഞ്ഞുങ്ങളെ മേടിക്കണമെങ്കിൽ രൂപ എത്രയാവും എന്നറിയാവോ, ഒരു കുഞ്ഞിന് 8 രൂപ വെച്ചാൽ 32,000 രൂപയാവും. ആ നേരം കൊണ്ട് 1000 കുഞ്ഞിനെ മേടിക്കണമെങ്കിൽ 8,000 രൂപയല്ലേ ആവത്തുള്ളൂ. അവിടെ തന്നെ എത്ര എമൗണ്ട് വ്യത്യാസം ഉണ്ടെന്ന് നോക്കണേ. പിന്നെ ഇപ്പം എന്നാക്ക സിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞാലേ 4000 എണ്ണത്തിന് ഇടുമ്പോൾ അമോണിയ അതിനനുസരിച്ച് കൂടും, 100,000 പ്രശ്നങ്ങൾ വഴിയേ 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 വരും. 1000 ആകുമ്പോൾ അത്രയും വരികയല്ല, അങ്ങനെയും കൂടെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ പരിപാടി ചെയ്യണമെങ്കിൽ മുടക്ക് മുതലെന്ന് പറഞ്ഞ് നല്ല ജോർജ് കുട്ടി കയ്യിൽ വേണം, ഇല്ലെങ്കിൽ ഈ പണിക്ക് നിന്നിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് അതായത് ഇതിൻ്റെ ഒരു നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള സിസ്റ്റം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഞാൻ പുറത്തൊക്കെ കണ്ടിട്ടുണ്ട്. അവരുടെയൊക്കെ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനത്തെ ഒരു സിസ്റ്റം നമ്മൾ ചെയ്യണമെങ്കിൽ എങ്ങനെ കളിച്ചാലും നമുക്ക് ഒരു 15 ലക്ഷം രൂപേൻ്റെ മുകളിൽ മുടക്ക് വരും. അങ്ങനെ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ചെറിയ രീതിയിലൊക്കെ 8 ലക്ഷം രൂപയൊക്കെ മുടക്കി ചെയ്യുന്നതിന് അതിൻ്റെതായിട്ടുള്ള കുറേ പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും 3 ലക്ഷം മുടക്കിയാലും ഇത് അങ്ങനെ തന്നെ തിരിച്ചു കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പം ഈ മാർക്കറ്റിംഗ് എന്ന് പറയുന്നതേ വലിയൊരു കാര്യം തന്നെയാണ്. ആ എന്നാന്നറിയാവോ, ഈ നമ്മുടെ ഈ കടലിലെ മത്തിയായാലും അങ്ങനത്തെ സാധനങ്ങളോടുള്ള ആക്രാന്തം ഈ മീനുകളോട് സാധാരണ ആൾക്കാർക്ക് ഇല്ല. പിന്നെ എന്താന്ന് വെച്ചാൽ കുറേ പേരുടെ ഒരു ധാരണ എന്ന് പറയുന്നത് ഈ നമ്മൾ ഈ കണ്ടത്തിലെയും കുളത്തിലെയൊക്കെ മീൻ പിടിച്ചു കഴിയുമ്പോൾ ഒരു ചെളിച്ചവ ഉണ്ടാവില്ലേ, ഇനി ആ ചെളിച്ചവ ഈ വളർത്തുന്ന മീനിന് കാണുമെന്ന് ഓർത്തിട്ടും കൂടെ ഉള്ള ഒരു സംശയം ആൾക്കാർക്കുണ്ട്. പക്ഷെ അതിൽ കാര്യമൊന്നുമില്ല, ഇങ്ങനത്തെ മീൻ കുളത്തിനകത്ത് ഉള്ള മീനിന് ചെളിച്ചവ എന്ന് പറഞ്ഞ സാധനം ഇല്ല. പക്ഷെ അത് കുറേ പേർക്ക് അറിയാത്തതുകൊണ്ടുള്ള കുഴപ്പമാട്ടോ. ആ അപ്പം എന്നാന്ന് വെച്ചാൽ മാർക്കറ്റിംഗ് വലിയൊരു പ്രശ്നം തന്നെയാണ്. ഇപ്പം ഒരു അങ്ങാടിക്ക് അടുത്തുള്ള ഒരു അങ്ങാടിയിലെ ആൾക്കാർ പോകുന്ന സ്ഥലത്ത് ഒരു 5-6 വളർത്തുന്ന കുളം ഉണ്ടെങ്കിൽ എല്ലാവരും ഡിവൈഡ് ചെയ്തല്ലേ അവിടെ പോയി വാങ്ങുകയുള്ളൂ. അപ്പം നമ്മുടെ മാർക്കറ്റ് എങ്ങനെയുണ്ടെന്ന് നമ്മൾ തന്നെ ചിന്തിച്ചേച്ചേ ഇത് തുടങ്ങാവുള്ളൂ. ഞാൻ ആദ്യം മറ്റേ നമ്മുടെ വിളവെടുപ്പ് ഒരു ഉത്സവം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വെച്ച് ആ പ്രാവശ്യം എല്ലാവരും പെട്ടെന്ന് വന്നിട്ട്
മീൻ മേടിച്ചോണ്ട് പോയി തീർന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത്തെ പ്രാവശ്യമായപ്പോ ആദ്യം മേടിച്ച കുറെ പേരൊക്കെ തന്നെയാ വന്നേ, ഇങ്ങനെ എല്ലാ ദിവസവും ഇച്ചിരി ഇച്ചിരിയൊക്കെ മീനൊക്കെ ഇറന്നു പറ്റുമോന്നുള്ളൂ. അങ്ങനെ കുറെ നാളെടുത്തു, മീൻ തീരുന്നില്ലായിരുന്നു, അങ്ങനെ ഫുള്ളായിട്ട് തീർന്നില്ല. ഈ പറഞ്ഞ പോലെ 4008 അത് കഴിഞ്ഞപ്പോൾ കൊറോണ വന്നേ, ലോക്ക്ഡൌൺ വന്നേ. ലോക്ക്ഡൌൺ വന്നപ്പോഴത്തേക്ക് മീൻ ഇല്ലാതായപ്പോഴത്തേക്ക് എല്ലാ മനുഷ്യരും കൂടെ ഇറച്ചി കയറി വന്നേച്ച് എത്ര ദിവസം എടുത്തു, ഒരാഴ്ച പോലും എടുത്തില്ലെന്ന് തോന്നുന്നു. ചടപട ചടപട എന്ന് പറഞ്ഞ് മീൻ തീർന്നു. ഇപ്പം എനിക്ക് തന്നെ തിന്നാ മീൻ ഇല്ലാത്ത അവസ്ഥയാണ്. ഇപ്പം ഈ ലോക്ക്ഡൌൺ വന്നതുകൊണ്ട് അതങ്ങനെ വിറ്റുപോയി എന്ന് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്നാന്ന് ചോദിച്ചാൽ ഇപ്പം കൊറോണ ഇല്ലാത്ത സമയത്തും അങ്ങനെ മീൻ വിറ്റ് പോക്കോളെന്ന് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. ഇതിപ്പോൾ മീൻ കിട്ടാതെ വന്നൊരു സാഹചര്യത്തിൽ അങ്ങനെ ആൾക്കാർ വന്നു എന്നുള്ളു. അപ്പോൾ മാർക്കറ്റിങ്ങും കൂടെ നോക്കിയേച്ച് വേണം നമ്മൾ ഈ പരിപാടിക്ക് നിൽക്കാൻ എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇല്ലേ മറ്റേ ടൗണിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഈ മീനിനെ നമ്മൾ മസാലയൊക്കെ തേച്ച് റെഡി ടു ഫ്രൈ എന്നും പറഞ്ഞുകൊണ്ട് ആക്കിയിട്ട് ഫ്ലാറ്റിലൊക്കെ കൊടുക്കുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഫ്ലാറ്റൊന്നുമില്ല, ഇത് ഗ്രാമപ്രദേശമല്ലേ. എന്നെ വിളിച്ചു ചോദിക്കുന്ന മിക്കവാറും ആൾക്കാർ ഗ്രാമപ്രദേശത്തുള്ളവരാണ്. അവിടെ ഒന്നും ആരും റെഡി ടു ഫ്രൈ എന്നൊന്നും പറഞ്ഞ് മീനൊന്നും മേടിക്കാൻ പോകുന്നില്ല. അപ്പം അതൊന്നും എന്താ പറയുക, ടൗൺ ഏരിയയിലുള്ളവർക്ക് എഫക്റ്റീവ് ആയിരിക്കും, പക്ഷെ നാട്ടിൻപുറത്തുള്ളവർ അങ്ങനെ ഒരു എന്താ പറയുക, നമുക്കങ്ങനെ വേറെ ഒരു സാധനമാക്കി വിൽക്കാലോ എന്നൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല കേട്ടോ. അത് നടക്കൂല, അതാ ഉള്ള കാര്യം അങ്ങനെ തന്നെയാണ്. പിന്നെ ഞാൻ കുറേ വീഡിയോയിൽ കണ്ടിട്ടുണ്ടേ മറ്റേ ഇങ്ങനെ ഈ അക്വാപോണിക്സ് കൃഷി ഭയങ്കര ഓട്ടോമാറ്റിക്കാണ്, നമ്മൾ ഈ സിസ്റ്റം അങ്ങോട്ട് ഇൻസ്റ്റാൾ ചെയ്തേച്ച് ഒരു വീൽ ചെയർ ഉള്ള ആൾക്ക് വരെ സുഖമായിട്ട് ചെയ്യാൻ പറ്റും, ഒരു കഷ്ടപ്പാടുമില്ല, എല്ലാം തന്നെ വെള്ളം അങ്ങോട്ട് കയറുന്നു, വെള്ളം ഇങ്ങോട്ട് ഇറങ്ങുന്നു, മറ്റേ എല്ലാ മീനുകളെല്ലാം വലുതാവുന്നു, നമ്മൾ വിൽക്കുന്നു, പൈസ മേടിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് ഞാൻ കൂടുതലും കണ്ടേക്കണേ. പക്ഷെ അങ്ങനെയൊന്നും അല്ല, അത്യാവശ്യം 24 നല്ല മെനക്കെട്ട പണിയുണ്ട്. ഇതിൻ്റെ വേസ്റ്റ് കളയണം, മീൻ ചത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്നാന്ന് കാരണം നോക്കണം, pH കൂടിയാൽ കുറയ്ക്കണം, കുറഞ്ഞാൽ കൂടണം, അമോണിയ നോക്കണം, അമോണിയ കൂടിയാൽ വെള്ളം മാറ്റണം, അമോണിയ കുറഞ്ഞാന്ന് നോക്കണം. പിന്നെ പച്ചക്കറി ഗ്രോ ബെഡിനകത്തേക്കുള്ള അതിനകത്ത് ഒരു തുള്ളി വിഷം അടിക്കാൻ പറ്റിയല്ല, എല്ലാകടെ ഈ വെള്ളത്തിനകത്തേക്കല്ലേ തന്നെ. പിന്നെ അതിനകത്ത് എന്തെങ്കിലും കീടം ഉണ്ടെന്ന് ഉള്ളി പെറുക്കി 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 കളയണം. അപ്പം എന്നാന്ന് വെച്ചാൽ നല്ല മെനക്കേടുണ്ട്, ഈ വേസ്റ്റൊക്കെ കഴുകി പെറുക്കി കളയലൊക്കെ നല്ല നയപ്പുള്ള പണിയാണ്. അല്ലാണ്ട് ഇതൊന്നും ഓട്ടോമാറ്റിക്കായിട്ടൊന്നും നൂലെ കെട്ടിയൊന്നും ഒരു പരിപാടി നടക്കില്ല. അങ്ങനെയൊക്കെ കേട്ടേക്കണത് മഹാമണ്ഡത്തരം തന്നെയാണ് സത്യം പറഞ്ഞാൽ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ ഭയങ്കര വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള പുറം രാജ്യത്തെയൊക്കെ സിസ്റ്റംസൊക്കെ ഉണ്ട്, അവരത് ചെയ്യുന്നത് അത്ര ഹൈ സെറ്റപ്പിലാണ്, അതിലൊക്കെ കുറേയും കൂടെ ഈസി ആണെന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും ഈ പറഞ്ഞ പണിയൊക്കെ അതിനകത്തും ഉണ്ടെന്നേ. ചുരുക്കി പറഞ്ഞാലേ ഈ മീൻ കൃഷി ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെ പാഷനായിട്ടൊക്കെ ഉള്ളവർക്ക് ഈ പറഞ്ഞതൊക്കെ ഇങ്ങനെ ചെയ്യാം. അല്ലാണ്ട് ഇപ്പം എന്നെ വിളിക്കുന്ന കൂടുതൽ ആൾക്കാരും പ്രവാസികളൊക്കെ, അവരിവിടെ വന്നു കഴിഞ്ഞിട്ട് അവരുടെ കയ്യിലുള്ള പൈസ മുടക്കിയേച്ച് ഇത് ചെയ്താൽ പൈസ കിട്ടുമെന്നുള്ള കാര്യമാണ് അവർക്കറിയേണ്ടത്. അങ്ങനെയുള്ളവരോട് ഇനി ഇപ്പം ഇത്രയും പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിക്കാണൂല്ലേ. പിന്നെ ഒരു കാര്യം പറയാനുള്ള എന്നാന്നറിയാവോ, ഇപ്പം നമ്മളിപ്പോൾ ആദ്യമായിട്ട് മീനൊന്നും ചെയ്തിട്ടോ ഒന്നും ചെയ്തിട്ടില്ലാത്ത ആൾക്കാരെ ആദ്യം തന്നെ ഒരു അക്വാപോണിക്സോ അല്ലെങ്കിൽ ഒരു വലിയ ബയോഫ്ലോക്സ് സിസ്റ്റോ ഒന്നും ഉണ്ടാക്കിയിട്ട് ആരെങ്കിലും പറയുന്നത് കേട്ടോ, ഉണ്ടാക്കിയിട്ട് ചെയ്യാണ്ടേ നമ്മൾ ആദ്യം ഒരു കുറച്ച് മീനിനെയൊക്കെ ഒരു കുളത്തിലിട്ട് വളർത്തി നോക്കിയിട്ട് മറ്റേ ഇത് ഈ മീന് ചത്ത് മേലോട്ട് നോക്കും, നമ്മൾ മേലോട്ട് നോക്കിയിരിക്കും, അല്ലാണ്ട് നമുക്കൊന്നും തിരിയൊന്നുമില്ല. അപ്പോൾ ഒന്ന് പഠിച്ചേച്ചൊക്കെ ആണെങ്കിൽ ഇച്ചിരിയോടെ മനസ്സിലാവും. മറ്റേ 10,000 കുഞ്ഞുങ്ങളിങ്ങനെ ഓരോ ദിവസം 500-600 ചത്ത് ഇങ്ങനെ പൊങ്ങി കഴിയുമ്പോൾ ഇങ്ങനെ നോക്കിയിരുന്നിട്ട് വല്ല കാര്യം ഉണ്ടാവും, അവൻ്റെ കയ്യിലിരിക്കണ കാശ് പോകുന്നു, അല്ലാണ്ട് ഒരു കാര്യമില്ല. അതുകൊണ്ടാട്ടോ അങ്ങനെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അവനവൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ ജോർജ് കുട്ടി വെറുതെ ഇരിപ്പുണ്ടെങ്കിൽ ചെയ്തോ, മറ്റേ നമ്മുടെ ഫൈസ് പറഞ്ഞ മാതിരി ചിലവ് ശരിയാവും ചിലവത് ശരിയാവില്ല. ജോർജ് കുട്ടി ഉള്ളവർക്ക് ശരിയായില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ, അപ്പോൾ പിന്നെ കുഴപ്പമില്ല. പക്ഷെ അല്ലാത്തവർ മെനക്കെട്ട് ഈ പണിക്ക്, എല്ലാവരും തോറ്റു പോകുന്നൊന്നും അല്ല കേട്ടോ ഞാൻ എപ്പോഴും പറയുന്നേ, പക്ഷെ ഇതിന് ഇതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോൾ ഇത് ഒത്തിരി പേര് ചോദിച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ ആയിട്ടങ്ങ് ചെയ്തു എന്നുള്ളൂ. ഒത്തിരി പേർക്ക് ഇത് ആവശ്യമുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഞാനിങ്ങനെ എല്ലാ വീഡിയോയും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയെന്നൊന്നും പറയാറില്ല. പക്ഷെ ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചിന്തിക്കുന്ന മീൻ കൃഷിനെ പറ്റിയാണ്. അപ്പോൾ ഈ ഇതിൻ്റെ പോസിറ്റീവ് മാത്രമല്ല നമ്മൾ വീഡിയോസിൽ കാണാറുള്ളൂ, പിന്നെ നെഗറ്റീവും കൂടെ ഒന്ന് ആൾക്കാർ അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ച് ചെയ്താൽ. അതുകൊണ്ട് എല്ലാവരും ഇതെല്ലാ ആൾക്കാരിലേക്ക് എത്തിച്ചാൽ എല്ലാവരും എന്താ പറയുക, രണ്ട് സൈഡും ഒന്ന് ചിന്തിക്കട്ടെ എന്നേ. എന്നിട്ട് ചെയ്യാൻ ഇഷ്ടമുള്ളവർ ചെയ്തോട്ടെ, അല്ല അതിൻ്റെ ശരി. അപ്പോൾ അടുത്ത ആഴ്ച പുതിയ കിടിപിടി പരിപാടിയും കൊണ്ട് വരും. അതുവരെ ബൈ.